ഈ മുഖ്യമന്ത്രി ഇനി ഒരു നിമിഷം ഈ കസേരയിൽ ഇരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇത് തുടരണമെന്നാണ് ആഹ്വാനം ചെയ്തത്. അതായത് ഈ വധശ്രമം പോലുള്ള ചെടിച്ചട്ടിയും ഇരുമ്പുവടിയും അതുപോലെ ഹെൽമറ്റും വെച്ച് ആക്രമിച്ച ഈ വധശ്രമം ഇനി ഇതും ഇതുപോലെ തുടരണം എന്ന് ആഹ്വാനം ചെയ്തൊരു മുഖ്യമന്ത്രിക്ക് ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അർഹതയുണ്ടോ? ഞാൻ ഇന്നലെ പറഞ്ഞത് ക്രിമിനൽ മനസ്സുള്ള മുഖ്യമന്ത്രിയാണെന്നാണ് പിണറായി വിജയൻ. ഇന്ന് ഞാൻ പറയുന്നു ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന പിണറായി വിജയൻ ക്രിമിനലാണ്. കാരണം വധശ്രമമാണ് എന്ന് പോലീസ് പറയുന്നത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് പറയുന്ന ഒരു കാര്യം ജീവൻ രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയുകയും അത് തുടരണം എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എത്ര ക്രൂരമായ ആക്രമണമാണ് നടന്നത്! ഒരാൾ ഐ സി യൂണിറ്റിലാണ്. സഞ്ജു സന്തോഷ് എന്ന് പറയുന്ന പ്രവർത്തകന്റെ ചെവിക്ക് ഹെൽമറ്റ് വെച്ചും ഇരുമ്പുപൊടിക്കും വെച്ച് അടികൊണ്ട് അയാളുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് ഈ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം, ജീവൻ രക്ഷാപ്രവർത്തനം. എത്ര സ്റ്റിച്ചുകളാണ് അവർക്ക് എല്ലാം! ആ പെൺകുട്ടിയുടെ കയ്യിൽ ഹെൽമറ്റ് വെച്ച് അടിച്ച് കൈയൊടിഞ്ഞിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ ഒരാൾ ഗുരുതരമായി പരിക്കേറ്റ് ഐ സി യൂണിറ്റിലാണ്. ഒരാളുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ തുടരണമെന്നാണ് ഈ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത്. ഇയാളുടെ മനസ്സെത്ര നികൃഷ്ടമാണ്, എത്ര ക്രൂരമായ മനസ്സാണ്, ക്രിമിനലുകളെ തോൽപ്പിക്കുന്ന മനസ്സാണ് ഈ മുഖ്യമന്ത്രിക്ക്. ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാൻ ഇയാൾക്കല്ലാതെ ഈ കസേരയിലിരിക്കുന്ന ആർക്കെങ്കിലും പറ്റുമോ? എന്താണ് അഹങ്കാരം? അധികാരത്തിന്റെ ധാർഷ്ട്യം തലയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ഈ മുഖ്യമന്ത്രിക്ക്. അത് ചുറ്റും കാണുന്ന പോലീസും എല്ലാ കാലവും 1000 പോലീസുകാരുടെ നടുവിൽ 42 വാഹനങ്ങളുടെ അകമ്പടിയിൽ നടക്കുന്നത് എന്നും നടക്കാം എന്നാണ് വിചാരം. എന്നും ഈ രാജാവിന്റെ മനസ്സാണ്, രാജാവിനെ ആണെന്ന് കരുതിയിട്ടാണ് നടക്കുന്നത്. ഇത് രാജഭരണമല്ല കേരളത്തിൽ. എന്തൊരു വൃത്തികേടാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്? ഏതെങ്കിലും മുഖ്യമന്ത്രി ഈ രീതിയിൽ ക്രിമിനലുകൾ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചിട്ടുണ്ട്? ഇനിയും തുടരണം. കലാപത്തിന് ആഹ്വാനം ചെയ്യാണ് കേരളത്തിൽ. പ്രതിഷേധത്തിന്റെ കരിങ്കൊടി കാണിച്ചാൽ അവരെ ഇതുപോലെ അവരെ കൊല്ലണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അവരുടെ ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് ഓമന പേരിട്ടിട്ടവരെ കൊല്ലണമെന്ന് പറയുന്നു. നാട്ടുകാരുടെ ചെലവിൽ നാണമില്ലാതെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കള്ളപ്പിരിവ് നടത്തുന്ന നവകേരള സദസ്സ്, എന്നിട്ട് ചീഫ് സെക്രട്ടറി, ഇന്നലെ പറഞ്ഞതുപോലെ ചീഫ് സെക്രട്ടറിയെ കൊണ്ടൊരു സ്വാഗത പ്രസംഗം, അതിനുശേഷം മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പ്രസംഗം. ഇത് എന്ത് സർക്കാർ പരിപാടിയാണ്? ഇതാണ് സർക്കാർ പരിപാടി? ഇതാണ് നവകേരള സദസ്സ്? ഈ പരിപാടി നടത്താൻ സ്വന്തം കയ്യിലെ പണം എടുക്കണമായിരുന്നു. ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ കുറെ അഴിമതി നടത്തിയ പണം. അല്ലെങ്കിൽ പാർട്ടി നടത്തണം പരിപാടി, അല്ലെങ്കിൽ LDF നടത്തണം പരിപാടി. ഇത് മുഴുവൻ GST വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും എല്ലാം പണം പിരിപ്പിച്ചിട്ട് രാഷ്ട്രീയം അറിയാണ് അവിടെ വന്നിട്ട്. അവിടെ വന്നിട്ട് ഈ കലാപാഹ്വാനം നടത്തിയാണ്. ഈ രാഷ്ട്രീയമല്ല പരിപാടി എന്നല്ലേ പറയുന്നു. 20/9/2023 ഒരു LDFന്റെ സംസ്ഥാന കമ്മിറ്റി ഇറക്കിയിരിക്കുന്ന ഒരു സർക്കുലറുണ്ട്. ആ സർക്കുലർ യഥാർത്ഥത്തിൽ EP ജയരാജൻ LDFന്റെ കൺവീനർ ഇതിലൊക്കെ മറുപടി പറയാൻ വന്നിരിക്കുന്ന ആളാണ്. ആ സർക്കുലറിലെ രണ്ടാമത്തെ പാരഗ്രാഫ് എന്താണെന്നറിയാം? പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള LDFന്റെ മുന്നേറ്റ പരിപാടിയായി ഇത് മാറണം. ഇത് നവകേരള സദസ്സ് വൻ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള പരിപാടിയാണ് ഓരോ മണ്ഡലത്തിലും സംഘടിപ്പിക്കേണ്ടത്. ഇത് സർക്കാർ പരിപാടിയാണ്, പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള LDFന്റെ മുന്നേറ്റ പരിപാടിയാക്കി ഇതിനെ മാറ്റണം. ഇന്ന് LDF കൺവീനർ ആഹ്വാനം ചെയ്തിരിക്കുക, സർക്കുലർ കൊടുത്തിട്ട് പറഞ്ഞിരിക്കുകയാണ് ഓരോ സ്ഥലത്തും. മനസ്സിലായില്ലേ? പ്രചരണത്തിന്റെ മുഖ്യ ചുമതല മണ്ഡലം കമ്മിറ്റികൾ നിർവഹിക്കണം. ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രചരണം എത്തിക്കണം. ഇത് ഒരു സർക്കാർ പരിപാടിയാണെങ്കിലും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ട് ബഹുജനങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി LDFന്റെ ബഹുജന അടിത്തറ വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം. ഇതാണ് LDF കൺവീനർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിയുടെ കൺവീനർ സർക്കുലർ അടിച്ചിട്ട് ആഹ്വാനം കൊടുത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ. അപ്പൊ ഞങ്ങൾ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടോ? തെരഞ്ഞെടുപ്പ് പരിപാടിക്കൽ എത്തി നിൽക്കുമ്പോൾ നടത്തുന്ന രാഷ്ട്രീയ പ്രചരണമാണ് നവകേരള സദസ്സെന്ന കേരളത്തിലെ UDFന്റെ പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് അടിവരയിടുകയാണ് ഇടതുമുന്നണി കൺവീനറുടെ സർക്കുലർ.
നാണമുണ്ടോ? നാട്ടുകാരുടെ ചെലവിലാണ് ഇത് നടത്തുന്നത്.